أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ നിത്യനൂതനത്വവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് പല ഗ്രന്ഥങ്ങളും കാലഹരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മടക്കപ്പെടുകയോ ഒരു പുരാണ ഗ്രന്ഥം എന്ന നിലക്ക് അത് അവഗണിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ലോകത്തോടൊപ്പം സഞ്ചരിച്ച് ലോകത്തോടൊപ്പം ചർച്ച ചെയ്യപ്പെട്ട് മുന്നേറുന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം നാം നോക്കിക്കാണേണ്ടത്. അതിൻ്റെ മഹത്വം പറഞ്ഞു തീർക്കുവാനോ എഴുതി തീർക്കുവാനോ സാധ്യമല്ല. കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. സൂറത്തുൽ കഹ്ഫിൽ. സമുദ്രജലം മുഴുവനും മഷിയായി ഉപയോഗപ്പെടുത്തുകയും വൃക്ഷങ്ങളെല്ലാം തന്നെ പേനയായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ പോലും, എന്നിട്ട് എഴുതാൻ തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ മഹത്വങ്ങൾ, അതിലടങ്ങിയ ഉള്ളടക്ക രഹസ്യങ്ങൾ, വിശദീകരണങ്ങൾ എഴുതി തീർക്കുക സാധ്യമല്ല എന്നാണ്. അത്രമേൽ വൈപുല്യമുള്ള വിജ്ഞാന സാഗരമാണ്, മഹത്വത്തിൻ്റെ കേദാരമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് സൂറത്തുൽ കഹ്ഫ് അവകാശപ്പെടുന്നത്. ഇതേ ആശയം തന്നെ സൂറത്തുൽ ഉഖ്മാനിലും നമുക്ക് കാണാൻ സാധിക്കും. വലുവന്ന മാഫില്ലാലി മിൻ ഷജറത്തിൻ അഖ്ലാമിൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅത്തു അബ്ഹുരിൻ മാനഫിദത്ത് കലിമാത്തുല്ലാ. ഇതേ ആശയം തന്നെയാണ്. അതായത് ഏഴ് സമുദ്രങ്ങൾ മഷിയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ വൃക്ഷങ്ങളെല്ലാം തന്നെ പേനയായിട്ട് ഉപയോഗിക്കുക, എന്നാൽ പോലും മാനഫിദത്ത് കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ കലിമത്തുകൾ എഴുതി തീർക്കാൻ സാധ്യമല്ല. അത്രമേൽ മഹത്വമുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അറിവുകളുടെ വൈപുല്യം എന്ന് പറയുന്നത്. എങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി, കാലഹരണപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യാത്ത വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. സൂറത്ത് ഹിജ്റിൽ ഒമ്പതാമത്തെ ആയത്ത്. നാമാണ് ഈ ഉത്ബോധനത്തെ, വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ അവകാശപ്പെട്ടുള്ളത്. ഇങ്ങനെ അവകാശപ്പെട്ട ഒരു ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ആയിരക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പ്രസാരകർ, ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഈ പുസ്തകം മതി, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ പുസ്തകം നിലനിൽക്കും എന്നവകാശപ്പെട്ട ഒരു പുസ്തകം ലോകത്തുണ്ടോ? ഇല്ല. ഉണ്ടാകുമോ? ഇല്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ മാത്രമാണ് ലോകാവസാനം വരെ കാലഹരണപ്പെടാതെ, നശിച്ചു പോകാതെ, സംരക്ഷിതമായി നിലനിൽക്കുന്ന ഗ്രന്ഥം എന്ന് അവകാശപ്പെട്ടത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമായി നാം കാണേണ്ടത്. രണ്ടാമതായി, നിത്യനൂതനത്വമുള്ള ഒരു ഗ്രന്ഥമാണത്. നിത്യനൂതനത്വം, അതായത് ഏറ്റവും അധുനാതനമായ മനുഷ്യർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ വിശുദ്ധ ഖുർആനുമായി ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പൗരത്വ വിഷയം വന്നപ്പോഴും അതേപോലെ തന്നെ കൊറോണ വിഷയം വന്നപ്പോഴൊക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും പുതിയ വിഷയങ്ങളെ ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കാൻ കഴിയുന്ന നിത്യനൂതനത്വം അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി ഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സൂറത്ത് ഫുസ്സിലത്തെ 53-ാമത്തെ ആയത്ത്. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി, ചക്രവാള സീബകളിൽ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പിന്നീട് കാണിച്ചു കൊടുക്കും. അവരിൽ തന്നെയും ഹത്തായ തബയ്യന ലഹും, അങ്ങനെ അവർക്ക് ബോധ്യം വന്നിരിക്കും അന്നഹുൽ ഹക്ക്, അത് ഖുർആൻ, ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നവർക്ക് ബോധ്യം വന്നിരിക്കും. ആ വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. മോറിസ് മുക്കായിയെ പോലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്താണ്? കാരണം താൻ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അധുനാതനമായ എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രം, അത് വളരെ കൃത്യമായിട്ട് ഖലഖൽ ഇൻസാനമിന അലഖ്, ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ആ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കണ്ടു. അതൊരു ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഖുർആനുമായിട്ട് യോജിച്ചു വരുന്നത് കാണുമ്പോൾ ഖുർആന്റെ നിത്യനൂതനത്വമാണ് അതിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. അതാണ് ഖുർആനിൻ്റെ മറ്റൊരു മഹത്വം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അത് കേൾക്കുന്നത് ആനന്ദദായകമാണ്, രോമാഞ്ചദായകമാണ്, അനുഭൂതി പകരുന്ന ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് ഓതുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിയൻ മസാനിയ തഖ്ഷഉറു മിൻ ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും സുമ്മ തലീന ജുലൂദുഹും വ ഖുലൂബുഹും ഇലാ ദിക്രില്ലാ. സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്ത്. അള്ളാഹു തആല ഏറ്റവും നല്ല സംസാരം ഇറക്കിയിരിക്കുന്നു. അത് പരസ്പര സാദൃശ്യമുള്ള വേദഗ്രന്ഥമാണ്, ആവർത്തിച്ചു വരുന്ന വചനങ്ങളാണ്. അത് പാരായണം ചെയ്തതിലൂടെ ഭക്തരുടെ ഹൃദയ തൊലികൾക്ക് രോമാഞ്ചമുണ്ടാകുന്നു, അതേപോലെ തന്നെ അവരുടെ ഹൃദയവും അവരുടെ തൊലികളൊക്കെ ദൈവസ്മരണയിലേക്ക് മൃദുപ്പെട്ടു വരുന്നു എന്നൊക്കെയുള്ള
വിശുദ്ധ ഖുർആന്റെ പ്രയോഗം വേറെ ഏതൊരു പുസ്തകം വായിച്ചാലാണ്. ഈ വിധത്തിൽ ആത്മീയ തലത്തിലും ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ഒക്കെ എല്ലാ ത്രിതല മേഖലകളിൽ അത് ആകർഷിക്കുന്ന വിധത്തിൽ ഒരു ഒരു ഗ്രന്ഥം മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നു, ആനന്ദകരമായ അനുഭവം ഉണ്ടാക്കുന്നു, രോമാഞ്ചനകമായ ആത്മീയതയുടെ അനുഭവത്തിലേക്ക് അവനെ ഉയർത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത വിശുദ്ധ ഖുർആന്റെ മഹത്വം. നാലാമത്തത് പഠിക്കാൻ എളുപ്പമുള്ള ഗ്രന്ഥമാണത് എന്നുള്ളതാണ്. വലക്കറിയസ്സന്നൽ ഖുർആനൽ ദിക്രി ഫഹൽ മിൻ മുദ്ദക്കർ, സൂറത്തു ഖമറിൽ നാല് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നാം ഈ ഖുർആനെ എളുപ്പമാക്കിയിരിക്കുന്നു, അത് ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി. ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരായി ആരെങ്കിലും തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആൻ പഠന മനനത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഏത് നിലവാരത്തിലുള്ള ആളുകളാകട്ടെ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാങ്ങിപ്പോയറ്റ ചരിത്രവുമില്ല. അവരൊക്കെയും ഖുർആനിലാൽ ആകർഷിക്കപ്പെടുകയും ഖുർആനിന്റെ വിജ്ഞാനങ്ങളാൽ ധന്യരാക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, അത് പഠിക്കുവാനും അതിന്റെ ആയത്തുകൾ പാഠമാക്കുവാനും ഒക്കെ എളുപ്പമാണ്. ആ വിധത്തിൽ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ കാണാൻ സാധ്യമല്ല. അപ്പൊ ഈ വിധത്തിൽ കാലഹരണപ്പെടാത്ത, നശിച്ചു പോകാത്ത, നിത്യനൂതന പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന, പാരായണവും കേൾക്കലും ഒക്കെ ആനന്ദകരവും രോമാഞ്ചനകവുമായ, അതേപോലെ തന്നെ പഠിക്കാനും മനനം ചെയ്യുവാനും എളുപ്പവും സുതാര്യവുമായിട്ടുള്ള ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് നാല് മഹത്വങ്ങളാണ് സൂചിപ്പിച്ചത്. ഈ മഹത്വങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥവുമായി അടുത്ത ആത്മബന്ധം പുലർത്തുവാനും അതിൻ്റെ പഠനമനനത്തിലേക്ക് വരുവാനും നാം തയ്യാറാവുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.